Hello friends. So this is future tense. We have seen the simple future, will plus verb. The future continuous. All continuous tenses end in ing or present participle. Other than everything, form will be plus present participle. Will be sleeping, will be going, will be coming, will be eating, will be dancing, will be singing, will be jumping, will be distribution, same. What is age? I will be coming, he will be coming, she will be coming, you will be coming, we will be coming, they will be coming, will be. Negative. Will any not? Will not be coming. Will not be coming, will not be seeing, will not be writing, will not be attending, will not be studying. Short form is won't be. Will not and won't, as well as the won't be coming, won't be. Yes or no? He will be doing the work. Will he be doing the work? Verb in and bhavalam, adhita bhagartha, subject umbledum, you will get an yes or no question. ഒത്തിരി ഇതെല്ലാം ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പോകുന്നത്. അത് അടുത്തത് റിപ്ലേസ് ക്വസ്റ്റ്യൻ. ഹി വിൽ ബി റൈറ്റിംഗ് എ ലെറ്റർ. ലെറ്റർ ആണ് നമുക്ക് ഉത്തരവായിട്ടുള്ളത്. അപ്പം വാട്ട്സ് ആദ്യം യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കുക. വിൽ ഹി ബി റൈറ്റിംഗ് എ ലെറ്റർ? വാട്ട് വിൽ ഹി ബി റൈറ്റിംഗ്? ലെറ്ററിന് പകരം വാട്ട്സ്. യൂസ് ആൻഡ് വോണ്ട് ഗോയിങ് ആക്ഷൻ ഇൻ ഫ്യൂച്ചർ. നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ടെൻസ് എത്രണം പഠിച്ചു? പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതിനകത്തെല്ലാം നമ്മൾ കാണുന്ന ആ ഫോം അവസാനിക്കുന്ന ഐ എൻ ജിയിലായിരിക്കും, അല്ലെ? പ്രസന്റ് പാർട്ടിസിപ്പിൾ. പിന്നെ അത് ഓൺ ഗോയിങ് ആക്ഷൻ ആയിരിക്കും എല്ലാം കണ്ടിന്യൂസ് ടെൻസ് ഓൺ ഗോയിങ് ആക്ഷൻ മീൻസ് തുടരുന്ന ഒരു ആക്ഷനാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, മദ്ദലം കൊട്ടിക്കൊണ്ടിരിക്കുന്നു, മഴ പെയ്തു മദ്ദലം കൊട്ടുന്നു എന്നൊരു സിനിമയാണ്. അതാണ് അതിൻ്റെ കാര്യം. അപ്പം നമുക്ക് എക്സാമ്പിൾ ഉണ്ട്. ഇതാണ് It will be raining tomorrow. It will be. Short form ആണ്. Positive sentence in the short form ആണ്. It will be. It will be. It will be എന്ന് പറയണ്ട. It will be. It will be. They will not be studying. They won't be studying. Negative. Short form. She will be cooking. She'll be cooking. She'll be cooking. She'll be cooking. I will not be doing that work. I won't be doing that work. They will be playing. They will be playing. തുടർച്ചയായിട്ട് നിങ്ങൾ ഇത് കാണുവാണെങ്കിൽ, അതായത് പ്രസന്റൻസ് മുതൽ നിങ്ങൾ പെട്ടെന്ന് ഓടിച്ചു നോക്കുവാണെങ്കിൽ ഞാൻ ഈ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവും. അല്ല, ഈ ഒരു വീഡിയോ ആണ് ആദ്യം കാണുന്നെങ്കിൽ ഒരുപക്ഷേ നിങ്ങൾ വിചാരിക്കും ഒരു കൺഫ്യൂഷൻ ഉള്ള പോലെ തോന്നും. തോന്നാനും കാര്യമില്ല, കാരണം ഇതിനകത്ത് വലിയ പ്രോബ്ലം ഒന്നുമല്ല. ഫ്യൂച്ചർ ടൈമിൽ ഒരു ആക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. ഇറ്റ് വിൽ ബി റെയിനിങ് ടുമാറോ. വി വിൽ ബി ട്രാവലിംഗ് ടുമാറോ. They will be going to church tomorrow, Sunday. Next Sunday we will be going for a picnic. Then future continuous in the video. Something will clear again. Yeah, the tense are there, and the subject will be here again. Form, distribution, negative, yes or no question, WH question, use. I don't know what I'm going to do. I'm going to do it. ഇപ്പം കണ്ടിന്യൂസ് ടെൻസ് എല്ലാം തീർന്നു അല്ലേ? തൽക്കാലത്തിന് തീർന്നു. അപ്പോൾ കണ്ടിന്യൂസ് ടെൻസിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലായി. എന്താണ്? ആക്ഷൻ എപ്പോഴും തുടരും. പിന്നെ അതിൻ്റെ ഫോം എപ്പോഴും അവസാനിക്കുന്ന പ്രസന്റ് പാർട്ടിസിപ്പായിരിക്കും. മനസ്സിലായി? കൂടുതൽ എക്സാമ്പിളൊക്കെ ചെയ്യുമ്പോൾ നല്ലപോലെ മനസ്സിലാവും. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞ പോലെ ഇത് വളരെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് എൻ്റെ രണ്ട് സെക്ഷൻസ് ഉണ്ട്. ഇവിടെ യൂട്യൂബിലുണ്ട് ഇംഗ്ലീഷ് ഗ്രാമർ സ്കൂൾ, ഇംഗ്ലീഷ് ഗ്രാമർ ട്യൂട്ടോറിയൽസ്. ഗ്രാമർ ട്യൂട്ടോറിയൽസിനകത്ത് ഒത്തിരി എക്സസൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് കാണാൻ സമയം ഒക്കെ ഉണ്ടോ? സമയമുണ്ടെങ്കിൽ നിങ്ങൾ കാണുക, നല്ലതായിരിക്കും. ബൈ.